ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ബേക്കിംഗ് ടൂൾസ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണിത്. സൂപ്പർ ടേസ്റ്റി ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ ഞാനൊരു ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കൊക്കോ പൗഡറാണ്. അത് നമ്മുടെ കൊക്കോ പൗഡറിൻ്റെ ഒരു കളർ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിലത് നല്ല കളറുള്ളതുണ്ടാവും, കളർ കുറഞ്ഞുള്ളതുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. അതുപോലെ അരിക്കുകയാണെങ്കിലും 1-2 പ്രാവശ്യം അരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും സോഫ്റ്റായിട്ട് നമുക്ക് കേക്ക് കിട്ടും. പിന്നെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഹോട്ട് കോഫിയാണ്. നമ്മുടെ ബ്രൂ ഇൻസ്റ്റൻറ്റ് കോഫിയാണ്. ഞാനതിൽ ഒരു 2 രൂപയുടെ പാക്കറ്റ് ഉണ്ട്. അത് 2 എണ്ണമാണ് എടുത്തത്. 1/2 ഗ്ലാസ് വെള്ളവും പിന്നെ സൺഫ്ലവർ ഓയിലാണ് 1/4 കപ്പ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കേണ്ടി വരുമെന്ന് തോന്നണില്ല, കാരണം അത്യാവശ്യം കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. ഫ്ലേവർ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ വെനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്ന തൈരാണ് നമ്മൾ ആദ്യം ചേർക്കേണ്ടതായിരുന്നു, ഞാൻ അതൊന്ന് വിട്ടുപോയി. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ട തൈര് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്, അപ്പോൾ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായി, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് പേപ്പർ ഗ്ലാസ്സുകളിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിനകത്തേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. 4 ലും ഈക്വലായിട്ട് ഒഴിക്കുക. അപ്പോൾ ദേ നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളയുക. ഇനി സാധാരണ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് ഈ കപ്പുകൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. നമ്മുടെ കപ്പ് കേക്കൊക്കെ നന്നായിട്ട് കറക്റ്റായി വെന്ത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കപ്പിൽ നിന്ന് മാറ്റാതെ അതിൻ്റെ മുകളിലേക്ക് ക്രീം തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം അടിച്ചെടുത്തപ്പോൾ അത്രേ കുറച്ച് ലൂസായിട്ട് വന്നു. ഞാൻ കുറച്ച് നേരം എനിക്ക് പുറത്ത് വെക്കേണ്ടി വന്നു, അതൊന്ന് ലൂസായി പോയിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് കപ്പ് കേക്കിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പറായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കപ്പ് കേക്ക് തയ്യാറാക്കാനായിട്ട്. വളരെ എളുപ്പമാണ് ഇത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സിലും തയ്യാറാക്കാം, കുഴപ്പമില്ല. സെയിം തന്നെയാണ്, ഗ്ലാസ് ഒന്ന് ഗ്രീസ് ചെയ്ത് ഒന്ന് പൊടിയൊക്കെ ആക്കി വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടില്ല എത്ര സോഫ്റ്റാണ്, അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റാണ്. നമ്മളിതിൽ കോഫി ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക് യു, ബൈ.